ബിജെപിക്ക് ബദലായി പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നതും ഉറക്കെ പറയുന്നതും കോൺഗ്രസിനെയും അതിന്റെ നേതാക്കളെയുമാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വേറിട്ടുള്ള ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷെ പല സംസ്ഥാനങ്ങളിലും ഇന്നത് ദുർബലമായ അവസ്ഥയിലാണ്. ബിജെപി എന്ന ദേശീയ പാർട്ടിയെ എതിർക്കാൻ ദുർബലമെങ്കിലും എല്ലായിടത്തും വേദികളുള്ള കോൺഗ്രസിനെ കഴിയുമെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നു. കോൺഗ്രസിന്റെ ശക്തി എന്ന് അവശേഷിക്കുന്നത് പഞ്ചാബ്, കേരളം, ജാർഖണ്ഡ്, കർണാടക തുടങ്ങിയ ഇടങ്ങളിലാണ്. ഇവിടങ്ങളിലൊക്കെ പാർട്ടി ഉൾപോരുകൊണ്ട് കടുത്ത പ്രതിസന്ധി നേരിടുന്നു. ഇതിനെല്ലാം കാരണം കുടുംബവാഴ്ചയാണെന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പറഞ്ഞു തുടങ്ങി. അതിനിടയിലാണ് മോദിയെ എതിർക്കാൻ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരു നേതാവിനും കഴിയില്ല എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ നട്വർ സിംഗ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി മോദിയുടെ മുന്നിൽ നിവർന്നു നിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന നട്വർ സിംഗ് പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, മോദി ഒരു ഗംഭീര പ്രാസംഗികനാണ്, അദ്ദേഹം ധീരനും നിർഭയനുമാണ്. ഇനി വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ബിജെപിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസ് നേതാവ് തുറന്നടിക്കുന്നു. രാഹുൽ ഉൾപ്പെടെ മൂന്ന് പേരാണ് കോൺഗ്രസിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്ന നട്വർ സിംഗ് ബാക്കി രണ്ടുപേരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ ശക്തമായ വിമർശനങ്ങളാണ് കപിൽ സിബിലും മനീഷ് തിവാരിയും അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. ഏതായാലും വളരെ വൈകിയാണെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.